നമസ്കാരം, കമാ ന്യൂസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഞാൻ കെ മുരളീധരനെ പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു. സത്യത്തിൽ എനിക്ക് തോന്നുന്നു ആ വീഡിയോയ്ക്ക് ശേഷമാണെന്ന് തോന്നുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ മുരളീധരനെ പറ്റി ചെറിയ ചർച്ചകളൊക്കെ തുടക്കം ഇട്ടിട്ടുണ്ട്. ആ ചർച്ച ഇപ്പം വലുതായി വരുന്നുണ്ട്. അതായത് മുരളീധരൻ കേരള രാഷ്ട്രീയത്തിൽ എന്തോ സംഭവമാണ് എന്ന് തെറ്റായി ധരിച്ചു വെച്ചിരിക്കുന്ന ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഇയാളെ ജയിൻ്റ് കില്ലർ എന്നൊക്കെയാണ് ചിലരെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. മുരളീധരൻ വടകരയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് വരുമ്പോൾ അത് തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ സാധ്യത ഇല്ലാതാക്കും എന്ന തരത്തിലൊക്കെ ചില ചർച്ചകളും മറ്റും നടന്നുകൊണ്ടാണ് ഈ മുരളീധരൻ്റെ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ ചരിത്രം എന്താണെന്ന് അറിയാൻ വേണ്ടി ഒന്ന് പരിധി നോക്കിയത്. അപ്പോൾ ശരിക്കും അത്ഭുതപ്പെട്ടുപോയി. കാരണം ഈ മുന്നണി രാഷ്ട്രീയമാണല്ലോ കേരളത്തിൽ, അതായത് ഇടതുമുന്നണിയാണെങ്കിലും ശരി വലതുമുന്നണിയാണെങ്കിലും ശരി, ഒരു 12ഓ 13ഓ 14ഓ പാർട്ടികൾ ചേർന്ന മുന്നണിയാണ്. അങ്ങനെയാണ് നമ്മുടെയൊക്കെ ഓർമ്മ വെച്ച കാലം മുതലേ ഇവിടുത്തെ ഒരു സിസ്റ്റം അങ്ങനെയാണ്. LDF ആവട്ടെ UDF ആവട്ടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് നയിക്കുന്നതെങ്കിലും ആ പാർട്ടിയിൽ ഏതാണ്ട് 13ഓളം പാർട്ടികളുണ്ട് ചെറുതും വലുതുമായിട്ട്. അതേപോലെ തന്നെ UDFനെ നയിക്കുന്നത് കോൺഗ്രസ് ആണെങ്കിലും ലീഗും കേരള കോൺഗ്രസിൻ്റെ ചില ഭാഗങ്ങളും അടക്കം അവിടെയുണ്ട് 10-14 പാർട്ടികൾ. അങ്ങനെ വലിയ മുന്നണിയുടെ ഭാഗമായി നിന്ന് മത്സരിച്ചിട്ട് പോലും 6ഓളം തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട വ്യക്തിയാണ് K.Muralidharan എന്ന വ്യക്തി. അദ്ദേഹം മൊത്തം തെരഞ്ഞെടുപ്പിൽ ഏർപ്പെട്ടിരിക്കുന്നത്, അതായത് എത്ര തെരഞ്ഞെടുപ്പിലാണ് മത്സരിച്ചത് എന്ന് ചോദിച്ചാൽ 9ഓളം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട്. അതിൽ 6 തെരഞ്ഞെടുപ്പ് തോറ്റ മഹാനാണ് K.Muralidharan. 3 തെരഞ്ഞെടുപ്പ് മാത്രമാണ് അദ്ദേഹം ജയിച്ചിരിക്കുന്നത്. അതിൽ 2 വട്ടിയൂർക്കാവ് എന്ന സ്ഥലത്തും 1 വടകരയിലുമാണ്. ഇതാണ് അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ. ബാക്കി 6 പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായ ഒരു മനുഷ്യനാണ്. ആ മനുഷ്യനെയാണ് ഇവർ ജയൻ കില്ലർ എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന്, കോൺഗ്രസ് അധികാരത്തിലിരിക്കുമ്പോൾ കോൺഗ്രസ്സുകാർ കരുണാകരൻ്റെ സ്വാധീനത്താൽ ഇദ്ദേഹത്തെ പിടിച്ച് വൈദ്യുതി മന്ത്രിയാക്കുന്നു. അങ്ങനെ MLA അല്ലാത്ത ഒരാൾ മന്ത്രിയാവുമ്പോൾ 6 തെരഞ്ഞെടുപ്പ് നേരിടണം. അങ്ങനെ ഉപതെരഞ്ഞെടുപ്പ് വരുന്നു. കൊടുവള്ളി പോലെ മുസ്ലിം ലീഗിൻ്റെ കുത്തക മണ്ഡലത്തിൽ പോയി നിന്നിട്ട് തോറ്റുപോകുന്നു ആൾ. അത് ചരിത്രത്തിൽ ആദ്യമാണ്. അതുകൂടാതെ തന്നെ തിരഞ്ഞെടുപ്പ് വഴികൾ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കാണിച്ചിരിക്കുന്നത് നോക്കുക. 96 കോഴിക്കോട് നിന്നിട്ട് MP വീരേന്ദ്രകുമാറിനോട് തോറ്റു. അന്ന് 38,681 വോട്ടിനാണ് തോറ്റത്. ചെറിയ തോൽവിയല്ലെന്ന് ഓർക്കണം. തൃശ്ശൂരിൽ VV രാഘവനോട് 26,206 വോട്ടിന് തോറ്റു. അവിടെ നിന്ന് ഇങ്ങോട്ട് വടക്കാഞ്ചേരി വന്നിട്ട് AC മൊയ്തീനോട് 3,715 വോട്ടിനോട് തോറ്റു. പിന്നീട് കൊടുവള്ളി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊടുവള്ളിയിൽ PD റഹിമിനോട് 7,506 വോട്ടിന് തോറ്റു. അത് വെറും തോൽവിയല്ല, മന്ത്രിയായിട്ടിരുന്നിട്ടാണ് തോറ്റത്. ഉപതെരഞ്ഞെടുപ്പിലാണ് തോറ്റത്. ഇനി വലിയ തോൽവി വേറെ വരുന്നു. വയനാട് 2009 MI ഷാനവാസിനോട് 1,53,454 വോട്ടിന് തോക്കുന്നു. ഇനി തെരഞ്ഞെടുപ്പ് വഴിയിൽ നേമത്ത്, ഇവിടെ ശിവൻകുട്ടി ഭൂരിപക്ഷം 3,949. ആ ഭൂരിപക്ഷം K.Muralidharanുമായിട്ടുള്ള ഭൂരിപക്ഷമല്ല, അത് കുമ്മനുമായിട്ടുള്ള ഭൂരിപക്ഷം. കുമ്മനാണ് രണ്ടാമതെന്ന്. മുരളീധരൻ്റെ ആകെ വോട്ട് 36,524 വോട്ടാണ്. അതിലും ഏതാണ്ട് 19,000 വോട്ട് കൂടുതൽ നേടിയതാണ് കുമ്മനം രാജശേഖരൻ. അതായത് BJP സ്ഥാനാർത്ഥിയേക്കാൾ 19,000 വോട്ട് കുറവാണ് K.Muralidharan നേമത്തെ നേടിയത്. അത് MP ആയിട്ടിരിക്കുന്ന വ്യക്തി മാത്രമല്ല, അദ്ദേഹം 2 MLA ആയിരുന്ന വട്ടിയൂർക്കാവിനോട് മുട്ടിക്കിടക്കുന്ന മണ്ഡലമാണ് നേമം. അവിടെ നിന്നിട്ട് 3rd ആ മനുഷ്യനെയാണ് ചില മാധ്യമങ്ങളും ചില കോൺഗ്രസ്സുകാരും ഒക്കെ ചേർന്നിട്ട് എന്തോ വലിയ ആനചേനയാണ്, ജയൻ്റെ കില്ലറാണ് എന്ന് പറഞ്ഞു നടക്കുന്നത്. ഇദ്ദേഹം എങ്ങനെയാണ് ജയൻ കില്ലറാവുന്നത്? കർണാകരൻ ജീവിച്ചിരുന്ന കാലത്ത് പഠിച്ച പണി 18 നോക്കിയതാണ് രാഷ്ട്രീയത്തിൽ എന്തെങ്കിലുമൊക്കെ ആക്കാൻ. KPCC പ്രസിഡൻ്റായ സക്കാലത്തെ വിക്രിയകളെപ്പറ്റി രാജ്ഭവൻ ഉണ്ണിത്താൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. K.Muralidharan ഒരു പെണ്ണായിട്ടാണ് ജനിച്ചിരുന്നതെങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നൊരു ഒരു വേശ്യായനെ എന്നാണ് പറഞ്ഞത്. എൻ്റെ വാക്കല്ല, അതുകൊണ്ട് എൻ്റെ നേരെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇത് രാജ്ഭവൻ ഉണ്ണിത്താൻ പറഞ്ഞതാണ്. പുരുഷ വേശ്യയാണ് എന്നുവരെ പറഞ്ഞിട്ടുണ്ട്. തൃശ്ശൂരിലായിരുന്ന സമയത്ത് അവിടെ രാമനിലയോ അവിടെ കിടന്ന് കാണിച്ച വിക്രി. ഞാൻ എന്തായാലും അതിനെപ്പറ്റി, എനിക്ക് ഉറപ്പില്ലാത്തതിനാൽ ഞാൻ അതിനെപ്പറ്റിയൊന്നും പറയില്ല. അങ്ങനെ ഒരുപാട് ആരോപണങ്ങൾ ഏറ്റ വ്യക്തി, ആ തുടക്ക സമയത്ത് മത്സരിച്ച എല്ലാ തെരഞ്ഞെടുപ്പുകളും തോറ്റ വ്യക്തി, ഏറ്റവും ഒടുവിലായിട്ട് വന്നിട്ട് വട്ടിയൂർക്കാവിൽ വന്ന് നിന്ന് മത്സരിച്ച് ആരാണിത് എന്ന് നോക്കണം. ചെറിയാൻ ഫിലിപ്പാണെന്ന് എതിർ സ്ഥാനാർത്ഥിയായിട്ട് നിന്നത്. ആദ്യം ചെറിയാൻ ഫിലിപ്പാണ് അദ്ദേഹത്തിന് എതിർ സ്ഥാനാർത്ഥിയായിട്ട് നിന്നത് എന്ന് ഓർക്കണം. അവിടെ വട്ടിയൂർക്കാവിൽ ചില സാമുദായിക സംഗതികളും മറ്റുമൊക്കെ NSS അന്ന് ചില സംഖ്യകളിലേക്ക് കൈയും കാലും പിടിച്ചിട്ടാണ് അവിടെ ആദ്യ തവണ ജയിക്കുന്നത്. ഒരു MLA എങ്കിലും ആയിട്ട് രാഷ്ട്രീയത്തിൽ, കേരള രാഷ്ട്രീയത്തിൽ നിന്നില്ല എങ്കിൽ പിന്നീട് ഒന്നും ആയി പോവില്ല എന്ന ഉറപ്പുള്ളതുകൊണ്ട് മാത്രം ആ മണ്ഡലം കേന്ദ്രീകരിച്ച് കുറച്ച് വർഷം പ്രവർത്തിച്ചു. അങ്ങനെയാണ് അവിടെ തുടർന്ന് ജയിക്കുന്നത്. അതിന് മുന്നേ ഉള്ള കാലം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ DACK എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ടാക്കി, അതിനെ കളിയാക്കി ആൾക്കാർ ഡിക്കെന്നൊക്കെയാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ഡെമോക്രാറ്റിക് ഇന്ദിരാ കോൺഗ്രസ് എന്നാണ് അതിൻ്റെ പേര്. കേരള
അതാക്കി കുറേ നാൾ അതുകൊണ്ട് കടന്നു. അതിനുശേഷം രക്ഷയില്ലാതെ വന്നപ്പം എൻ സി പിയിലേക്ക് പോയി. അവിടെ കുറേ നാളും കഴിഞ്ഞപ്പോഴാണ് പിന്നെ സ്വന്തം പിതാവായിട്ടുള്ള കരുണാകരൻ തന്നെ തിരിച്ച് കോൺഗ്രസിലേക്ക് പോയി. അപ്പോഴും മുരളിയെ എടുത്തില്ല. പിന്നെ അവിടെ കിടന്ന് കൈകാലിട്ടടിക്കുന്ന സമയത്താണ് കരുണാകരൻ അന്തരിക്കുന്നത്. കരുണാകരൻ മരിച്ചതിന് ശേഷം മാത്രം എനിക്കൊരു 3 രൂപയുടെ മെമ്പർഷിപ്പ് തായോ 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 എന്ന് പറഞ്ഞുകൊണ്ട് കിടന്ന് നിലവിളിച്ചതിന് ശേഷം രമേശ് ചെന്നിത്തലയും മറ്റുമൊക്കെ അലിവ് തോന്നി അവിടെ പിടിച്ചെടുത്തിയത്. അങ്ങനെ ഒരിക്കൽ വട്ടിയൂർക്ക വിജയിച്ചു. അങ്ങനെ എങ്ങനെയൊക്കെയോ ഇപ്പോൾ വടകര എം പി ആയിരിക്കുന്ന ആ മനുഷ്യനെയാണ് കേരള രാഷ്ട്രീയത്തിൽ എന്തോ തേങ്ങയാണ്, ചക്കയാണ്, മാങ്ങയാണ് എന്ന് പറഞ്ഞ് കൊണ്ടു നടക്കുമ്പോൾ ഈ ചരിത്രം കൂടി ഒന്ന് അറിഞ്ഞിരുന്നാൽ നന്നായിരിക്കുമെന്ന് മാത്രമേ ഏറ്റവും ലളിതമായിട്ട് ഓർമ്മിപ്പിക്കാറുള്ളൂ. വെബ് ഡെസ്ക്, കർമാനോസ്.